നമസ്കാരം. ആൾദൈവങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും വിഭൂതി എടുക്കും പോലെ വിശ്വഗുരുവിന്റെ ഓഫീസിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഒരു പ്രത്യുൽപാദന രേഖ. മതന്യൂനപക്ഷങ്ങളുടെ വിഹിതം ഒരു ക്രോസ് കൺട്രി അനാലിസിസ് 1950-2015 എന്ന തലക്കെട്ടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ഈ രേഖ വാട്സപ്പ് സർവകലാശാല പ്രൊഫസർമാർ സൃഷ്ടിച്ചതാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. 1950-2015 ഇടയിൽ രാജ്യത്തെ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ വിഹിതം 7.82%, അതായത് 84.68% നിന്നും 78.06% കുറഞ്ഞു എന്നും മുസ്ലിങ്ങളുടേത് 9.84% നിന്ന് 14.09% ഉയർന്നു എന്നൊക്കെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ മുസ്ലിം ജനസംഖ്യയിലെ വർധന ചൂണ്ടിക്കാണിക്കുന്നതിനായി പുറത്തുവിട്ട ഡാറ്റ വിശാലമായ ജനസംഖ്യാ പ്രവണതകളെ അവഗണിക്കുന്ന തെറ്റായ ചിത്രീകരണത്തിന്റെ ഉദാഹരണമാണ് എന്നാണ് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പൂനം മുത്രേജ അവകാശപ്പെട്ടത്. ഫെർട്ടിലിറ്റി നിരക്കുകൾ വിദ്യാഭ്യാസവും വരുമാന നിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലാതെ മതമല്ല കാരണം എന്നാണ് അവർ പറയുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സാമ്പത്തിക വികസനം എന്നിവയിൽ മികച്ച സ്ഥാനമുള്ള സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട് എന്നിവയിൽ എല്ലാ മതവിഭാഗങ്ങളിലും കുറഞ്ഞ പ്രത്യുൽപാദന നിരക്കാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന്, കേരളത്തിലെ മുസ്ലിം സ്ത്രീകളിലെ നിരക്ക് ബീഹാറിലെ ഹിന്ദു സ്ത്രീകളുടെ നിരക്കിനേക്കാൾ കുറവാണ്. ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിദ്യാഭ്യാസം, സാമ്പത്തിക വികസനം, ലിംഗസമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ച് ജനങ്ങളിൽ ഭയവും വിഭജനവും സൃഷ്ടിക്കാൻ ജനസംഖ്യാ പഠനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം ഒരു സെൻസസ് പോലും നടത്താതെ കേന്ദ്രത്തിന് എങ്ങനെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യ നിർണ്ണയിക്കാൻ കഴിയുമെന്ന ചോദ്യവുമായി RJD നേതാവ് തേജസ്വി യാദവ് EAC PM റിപ്പോർട്ടിൽ സംശയം പ്രകടിപ്പിച്ചു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കേന്ദ്രത്തിലെ ഭരണ സംവിധാനം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന് ബീഹാറിന്റെ മുൻ ഉപമുഖ്യമന്ത്രി ആരോപിച്ചു. നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. 2021 നടത്തേണ്ട സെൻസസ് നടത്താതെ എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം ഡാറ്റകൾ പുറത്തുവിടുന്നത്? ദയവായി നിങ്ങളുടെ ഹിന്ദു മുസ്ലിം ഭിന്നത ഉപേക്ഷിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മറ്റ് പ്രധാന വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിയോ BJP നേതാക്കളോ സംസാരിക്കില്ല. പകരം മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് യാദവ് ആരോപിച്ചു. വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർ ഭരണഘടന തന്നെ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സമൂഹത്തിൽ വിള്ളൽ സൃഷ്ടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഭിന്നതയുടെ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പൊരുതുമെന്നും തേജസ്വി യാദവ് കൂട്ടിച്ചേർത്തു. വികസന വീമ്പ് പറഞ്ഞു തുടങ്ങിയ പ്ലാൻ എ പരാജയപ്പെട്ടിടത്ത് വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുക എന്ന പ്ലാൻ ബി പുറത്തെടുത്ത നരേന്ദ്രമോദിയുടെ ആവനാഴിയിൽ നിന്നും വിഷം പുരണ്ട അസ്ത്രങ്ങൾ ഇനിയും എത്ര പുറപ്പെടാനിരിക്കുന്നു എന്ന് കാത്തിരുന്നു കാണാം.